സിൻഡ്രോം സപ്പോർട്ട് പങ്കാളിത്ത സുഹൃത്തുക്കളെ, നമ്മൾ ഈ പ്രാവശ്യം കോവിഡിന്റെ അതിപ്രസരണം കൂടിയത് കാരണം വീണ്ടും ഓൺലൈനിൽ കൂടി തന്നെയാണ്, ഓഫ്ലൈനിലെ മാറ്റം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നിരുന്നാലും ഈ മാസം കൂടി അത് വീണ്ടും തുടരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അടുത്ത മാസം ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയി എത്തിയത് മേഖല സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് ജൂനിയർ ഓഫീസർ റീന മാഡം ആണ്. റീന മാഡം ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഡോക്ടർ ഷാജി സാറ്, അതോടൊപ്പം നമ്മുടെ ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ആകുന്ന സുഹൃത്തുക്കളെ, നമ്മളെല്ലാ മാസവും നടത്തി വരാറുള്ള ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ഗ്രൂപ്പ് അവയർനെസ് ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് മാഡത്തിനോട് നമ്മളതിനെ കുറിച്ച് മാഡത്തിന് കൂടുതൽ അറിയില്ല. 2000-ത്തിലാണ് ഞങ്ങളുടെ ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ഗ്രൂപ്പ് ഇത് കോഴിക്കോട് ബേബി മെമ്മോറിയലെ ആസ്പദമാക്കി ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് ദോസ്ത് എന്ന പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. 2000-ത്തിൽ അന്നത്തെ കോഴിക്കോട് ജില്ലാ കലക്ടർ ആയിരുന്ന ഉഷ ടൈറ്റസ് ആണ് ഇതിന്റെ ഇനാഗുറേഷൻ ചെയ്തത്. അതിനുശേഷം എല്ലാ മാസത്തിലും രണ്ടാമത്തെ ഞായറാഴ്ചത്തിൽ ഇത്തരത്തിൽ സൂം ഒരു വർഷമായിട്ട് കോവിഡിന്റെ ഇതായത് കൊണ്ട് ഓൺലൈനിൽ കൂടിയും അല്ലാതെ ഓഫ്ലൈനിൽ കൂടിയും വിവിധ വർഷത്തിൽ December 2 നമ്മുടെ വേൾഡ് ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡൗൺ സിൻഡ്രോം കുട്ടികൾക്കുള്ള സ്പോർട്സ് മത്സരവും March 21 നമ്മൾ ഡൗൺ സിൻഡ്രോം ഡേയുമായിട്ട് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. വളരെ നല്ല രീതിയിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇതിലോട്ട് ഇതിൽ ജോയിൻ ചെയ്ത് നമ്മളെ ഡൗൺ സിൻഡ്രോം സപ്പോർട്ട് ആകുന്ന സുഹൃത്തുക്കൾ പറയാനുള്ളത്, സ്പെഷ്യൽ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ ഒത്തിരി കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് ജോലി സാധ്യതയും അതിന്റെ എങ്ങനെ മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണം, സർക്കാരിൽ എന്തൊക്കെ ലഭ്യമാകും എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാഡത്തുമായി സംശയം ദൂരീകരിക്കാം. മാഡം ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്നിൽ അർപ്പിതമായത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയെന്നാണ്. ഇതിനെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ കോഴിക്കോട് മേഖല സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് ഓഫീസർ റീന മാഡത്തിന് ഞാൻ ആർദ്രമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാമായ ഡോക്ടർ ഷാജി സാറിനെയും ഇതിന് അധ്യക്ഷത അലങ്കരിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ജോയിൻ ചെയ്ത ജോബി സെക്രട്ടറി ഉൾപ്പെടെ മുൻ പ്രസിഡന്റ് വിജയേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ ഷാജി സാറെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മള് ഒരു മീറ്റിംഗും കൂടി ഈ സൂമിൽ കൂടി തുടങ്ങുകയാണ്. നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞ മാസം പറ്റിയില്ല, ഈ മാസമെങ്കിലും ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഒന്നിച്ചു കൂടാമെന്നാണ്. പക്ഷെ കേരളത്തിലെ സ്ഥിതി ഇപ്പം കോവിഡിന്റെ നമ്പർ കൂടി വരുന്ന സ്ഥിതിക്കും റെസ്ട്രിക്ഷൻക്കും അത് വേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ അടുത്ത മാസത്തെ ഡൗൺ സിൻഡ്രോം ഡേ തന്നെ എന്ത് വേണം എന്നുള്ളൊരു തീരുമാനം ആയിട്ടില്ല. ഏതായാലും അടുത്ത മാസത്തെ ഡൗൺ സിൻഡ്രോം ദിനം 3rd ഞായറാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2nd ഞായറാഴ്ചത്തെ മീറ്റിംഗ് 3rd ഞായറാഴ്ചത്തേക്ക് മാറ്റാം. ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പൊ ഇന്ന് ഏതായാലും നമ്മുടെ കൂടെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഒരു അതിഥി നമുക്ക് എല്ലാവർക്കും അവരുടെ എന്താ സംഭാഷണം പ്രഭാഷണം സഹായകരമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മിസ്സസ് റീന മാഡത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി നമ്മളുള്ള പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഇതിന് ശേഷം നമുക്ക് നടത്താവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഓവർ ടു മിസ്സസ് റീന. Good afternoon, everybody. Good afternoon. ആദ്യം തന്നെ ഞാൻ നാസിർ സാറിനോട് നന്ദി പറയാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു സ്കെച്ച് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ 2000-ത്തിലുണ്ട് എന്ന് 2000-ത്തിൽ തുടങ്ങിയെങ്കിലും ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കോഴിക്കോട് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്തു വരികയാണ്. ജൂണിൽ ഇങ്ങനെയുള്ള അതാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഒന്ന് രണ്ട് ഈ വിധത്തിലുള്ള ക്ലാസ്സുകൾ എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഈ ക്ലാസ് കൊണ്ട് ഉണ്ടാവുന്നെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്.
അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. കാരണം പല ആൾക്കാരുടെയും വിചാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 18 വയസ്സാവണം ഉള്ള തെറ്റായ ധാരണയൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം. നമ്മൾ ഈ തൊഴിൽ മാത്രമല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം ഇപ്പൊ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. വെറും തൊഴിൽ മാത്രമല്ല, കപ്പാസിറ്റി ബിൽഡിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ അത് രജിസ്ട്രേഷന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 14 കഴിഞ്ഞ ഏതൊരാൾക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാം. 35 കൂടരുത്, അതിന് താഴെയാവണം. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് ഒന്നുകിൽ ജോലി ലഭിക്കുക അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു സർക്കാർ സർവീസിൽ കയറാനുള്ള 2 ഉപാധികളാണ്. ഒന്ന് PSC, അത് നമ്മൾ PSC എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതണം, പാസ്സാവണം, അങ്ങനെയൊക്കെയാണ്. വേറെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വഴിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അവിടെ സാധാരണ രീതിയിൽ താൽക്കാലിക വേക്കൻസിയും സ്ഥിര വേക്കൻസിയും അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇല്ല, മാനദണ്ഡം എന്ന് പറയുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്തവന് ആദ്യം എന്നുള്ള പരിഗണനയാണ്. അതായത് ആദ്യം രജിസ്റ്റർ ചെയ്യുക, സീനിയോറിറ്റിയാണ് അതിന് പ്രാധാന്യം. ഈ രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ 14 ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് പറയാം, 14 ഏതൊരാൾക്കും എന്ത് ചെയ്യാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ പഠിക്കണമെന്നോ സ്കൂളിൽ പോകണമെന്നോ 10th പാസ്സാവണം എന്നൊന്നും ഇല്ല. ഇപ്പൊ 10th പാസ്സായ കുട്ടിയാണെങ്കിൽ അവരുടെ SSC ബുക്ക് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. SSC ബുക്കാണ് വെക്കുക, നമുക്ക് കാണിക്കുക, സബ്മിറ്റ് ചെയ്യാം. അതല്ല 10th പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ 1st പഠിപ്പിച്ചിട്ടുണ്ടാവും ചില കുട്ടികൾ, 2nd വരെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 7th 8th. ഇവിടെ നിന്നൊക്കെ അഡ്മിഷൻ രജിസ്റ്ററിന് ഒരു 50 മുദ്രപത്രത്തിൽ സ്കൂളിന്റെ റെക്കോർഡ് തന്ന് രജിസ്റ്റർ ചെയ്യാം. ഇനി അതുപോലെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്നുമില്ല, സ്കൂളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാം. 14 പൂർത്തിയായി രജിസ്റ്റർ ചെയ്യാം. ഒന്നെങ്കിൽ 14 അല്ലെങ്കിൽ പൂർത്തിയാവണം, അല്ലാന്നുണ്ട് 10th പാസ്. ഇതാണ് രജിസ്ട്രേഷന്റെ മാനദണ്ഡം, രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ള മാനദണ്ഡം. അപ്പം ഞാൻ ഇത് പറയുന്ന വെച്ചാല് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇപ്പൊ 10th പാസ്സായ കുട്ടികളെ പാസ്സായ അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യില്ല, 1-2 വൈകിട്ട് അല്ലെങ്കിൽ 5-6 കഴിയട്ടെ. പക്ഷെ അങ്ങനെ വെക്കരുത്. നിങ്ങൾക്ക് കുട്ടികള് മക്കള് SSC പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 14 പൂർത്തിയായിട്ടുണ്ട്, അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. SSC റിസൾട്ട് വന്ന അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. കാരണം ഒരു ദിവസം തന്നെ രജിസ്ട്രേഷൻ വൈകിയാൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഡിഫറൻസില്ല, ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന നാളെ രജിസ്റ്റർ ചെയ്യുന്ന തമ്മിൽ 10-500 ആൾക്കാരുടെ വ്യത്യാസം വരും. നമുക്ക് ആകെ വേക്കൻസി ഒരു കൊല്ലം റിപ്പോർട്ട് 1000 ഒരു കൊല്ലം വൈകിയാൽ, രജിസ്ട്രേഷൻ വൈകിയാൽ 1000-2000 ആൾക്കാർ നമ്മുടെ സീനിയോർ ലിസ്റ്റിൽ മുന്നോട്ട് പോകും. പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏതാണോ താലൂക്ക്, നമ്മുടെ താലൂക്ക് ഏതാണോ ആ താലൂക്കിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെ കോഴിക്കോട് ഭിന്നശേഷിക്കാരുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ്. പല ആൾക്കാരും വടകരയിൽ നിന്ന് അങ്ങനെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ഭിന്നശേഷി ഉള്ള ആൾക്കാർ ഭിന്നശേഷി എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെയല്ല അതിന്റെ പ്രൊസീജർ. ഏതാണോ, ഏത് താലൂക്കിലാണോ നമ്മൾ പെടുന്നത്, ആ താലൂക്കിലാണ് നമ്മൾ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് കോഴിക്കോട് താലൂക്കിലുള്ളത് നമ്മൾ താലൂക്കിലെ രജിസ്ട്രേഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. മറ്റു 4 മേൽ ഓഫീസാണ് നമ്മുടെ ഈ കോഴിക്കോടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അത് 4 എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലയുടെ മേൽ ഓഫീസാണ്. അതുകൂടാണ് കോഴിക്കോട് താലൂക്കിലുള്ള കുട്ടികളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിന്റെ രജിസ്ട്രേഷന്റെ പ്രൊസീജർ. ഇനി ഇതില് പല മുൻഗണന എക്സ്ചേഞ്ചിൽ പല ആൾക്കാർക്കും അവരുടെ മുൻഗണന എന്താണ് എന്നൊന്നും അറിയില്ല. പല ആൾക്കാർ പല സർട്ടിഫിക്കറ്റ് ചേർക്കാൻ വിട്ടുപോവാറുണ്ട്.
അപ്പൊ മുൻഗണന എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ട് മുൻഗണന ഉള്ളത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക മുൻഗണനയുണ്ട്. അതായത് 1:1 എന്ന രീതിയിലാണ്, അതായത് ഒരു ഒഴിവെറിച്ച് ഒരു ഭിന്നശേഷിക്കാരനെ വിട്ടിരിക്കണം, അതാണ് നിയമം. ശരിക്കും 100% സംവരണമാണ് അതിൽ വരിക. ഒരു ഒഴിവിന് ഒരു ഭിന്നശേഷിക്കാരെ വിടണം, രണ്ടിന് രണ്ടാൾ, മൂന്നൊഴിവിന് മൂന്നാള്, അങ്ങനെയാണ്. അപ്പം ഇതിൽ പ്രായത്തിന് ഇളവുമുണ്ട്, 10 വർഷം വയസ്സളവുമുണ്ട് ഭിന്നശേഷിക്കാർക്ക്. ഭിന്നശേഷിക്കാർക്ക് 10 വയസ്സ് പ്രായത്തിൽ ഇളവുമുണ്ട്, മുൻഗണനയുണ്ട്. മുൻഗണന ചെറിയ മുൻഗണനയല്ല, 1 to 1 എന്ന രീതിയിൽ വിടണം. 10 vacancies 10 ഭിന്നശേഷിക്കാരെ വിടണം, അങ്ങനെയാണ് അത്. അപ്പൊ ആദ്യം തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ചേർക്കണം. നമുക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചേർക്കുക. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അതായത് 40% നാൽപ്പതോ 40% കൂടുതലോ ഉള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീടോ എപ്പോഴായാലും കിട്ടുന്ന മുറയ്ക്ക് അത് രജിസ്റ്റർ ചെയ്യുക. അതൊന്ന്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇനി വേറൊരു 40% കൂടുതലാണ് ഭിന്നശേഷി, 40% കൂടുതലുള്ളവർക്ക് ചേർക്കാം. രണ്ടാമത്തെ മുൻഗണന എന്ന് പറഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഞാൻ പൊതുവായിട്ട് പറയുന്ന വെച്ചാൽ ഇതിൽ പല അമ്മമാരും എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രവർത്തനങ്ങളാണ് പറയുന്നത്. അപ്പം ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരം എന്ന രീതിയിൽ മൊത്തം നമ്മുടെ സ്കീമിനെ കുറിച്ച് പറയാം. ബാക്കിയുള്ള നമ്മൾ പ്രത്യേക ഈ കാറ്റഗറിയുള്ള പിന്നെ പറയാം. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ മുൻഗണനയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ മുൻഗണന ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഈ ഇന്റർകാസ്റ്റ് മാരേജില് മുൻഗണനയുണ്ട്. അതായത് ഒരു വിഭാഗം, ഒന്നെങ്കിൽ ഭാര്യയോ ഭർത്താവിൽ ആരെങ്കിലും ഒരാള് SC or ST സമുദായത്തിലോ ആവണം, അതാണ് മുൻഗണന. അല്ലാണ്ട് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, മുസ്ലിംസ്, ഹിന്ദുസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇന്റർകാസ്റ്റ് മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരാള്, ഭാര്യ, ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് SC or ST കാറ്റഗറിയോ പെടണം. അങ്ങനെയാണ് ഈ മുൻഗണന എന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്റർകാസ്റ്റ് മാരേജിലെ മുൻഗണന എന്ന് ഉദ്ദേശിക്കുന്നത്. അവരെ മക്കൾക്കും എന്തുണ്ട്? മുൻഗണന ഉണ്ട്. മൂന്നാമത്തെ മുൻഗണന എന്ന് പറഞ്ഞാല് ഭർത്താവ് മരിച്ച ആൾക്കാർക്ക് അതിനും മുൻഗണനയുണ്ട്. ഇല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ആൾക്കാർക്ക് അതിനും മുൻഗണനയുണ്ട്. അവർക്ക് വയസ്സ് ഇളവുണ്ട് കേട്ടോ, 10 വർഷം വയസ്സ് ഇളവുണ്ട്. 10 വർഷം വയസ്സ് ഇളവുണ്ട്. ഇപ്പൊ 40 41 നമ്മുടെ 18 to 41 ഏജ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ കാസ്റ്റ് ബേസിൽ അതിൻ്റെ പിന്നെ റിലാക്സേഷൻ ഉണ്ടാവും. അത് കൂടാണ്ട് ഈ മുൻഗണനയുടെ 10 വയസ്സ് വരെ ഇളവും ഉണ്ടാവും. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മുൻഗണന ഉണ്ടെങ്കിൽ മുൻഗണന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് രജിസ്റ്റർ ചേർക്കണം. സർട്ടിഫിക്കറ്റ് തന്നെ ഈ വൈഫ് ഓഫ് ലേറ്റ് അല്ലെങ്കിൽ വിധവ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൈവോഴ്സി എന്നുള്ള സർട്ടിഫിക്കറ്റ് ചേർക്കണമെങ്കിൽ അതായത് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വാങ്ങണം. അതായത് ഭർത്താവ് മരിച്ചു പോയാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അക്ഷയ ത്രൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അക്ഷയ ത്രൂ പോയിട്ട് എന്താണ് മുൻഗണന സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇന്ന ആളുടെ വിധവയാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ പിന്നെ വിട്ടുപോയ വിട്ടുപോയതാണ്, ഇതുവരെ പുനർവിവാഹം ചെയ്തിട്ടില്ല ഒരു കാര്യത്തിൽ സൂചിപ്പിക്കണേ. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ മുൻഗണന നമുക്ക് ലഭിക്കാവും. എംപ്ലോയ്മെന്റ് ഏത് കേരളത്തിലെ ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇത് കൂടാണ്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല കേരളത്തിലെ മിക്ക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും കരിയർ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അതായത് നമ്മളുടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് പഠിക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചിലവർക്ക് ഐഡിയ ഉണ്ടാവില്ല പെട്ടെന്ന് ജോലി കിട്ടാൻ അല്ലെങ്കിൽ നല്ല സ്കോപ്പ് ഉള്ളത്, അതിനൊക്കെ കുറിച്ചിട്ട് കരിയർ ഗൈഡൻസ് സെന്റർ തന്നെ നമ്മുടെ എല്ലാ ജില്ലാ എക്സ്ചേഞ്ചിലും ഉണ്ട്. നമ്മൾക്ക് അവിടുന്ന് കൗൺസിലിംഗ് തരും എന്ത് ചെയ്യണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ഏതിനാണ് സ്കോപ്പ്, കുട്ടിയുടെ താല്പര്യം എന്താണ്, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ എന്തൊക്കെയുണ്ട്, നമുക്ക് കുട്ടികളെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് എന്തൊക്കെ കോഴ്സുകൾ നിലവിലുണ്ട്, അല്ലെങ്കിൽ ആർമിയിൽ ചേരാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്നതിന് ജോലി കിട്ടുമോ, സ്കോപ്പ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കരിയർ ഗൈഡൻസ് ഉണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. കരിയർ ഗൈഡൻസ് തന്നെ എല്ലാ ജില്ലാ എക്സ്ചേഞ്ചിലുണ്ട്. അവിടുന്ന് പോയാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസും അവർ തരും. രണ്ടാമത് നമ്മുടെ ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കരിയർ ഡെവലപ്മെന്റ് സെന്റർ തന്നെ കോഴിക്കോട് ജില്ലയിലെ പേരുണ്ട്, കരിയർ ഡെവലപ്മെന്റ് സെന്റർ. ഈ കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ പോയാൽ നമ്മൾക്ക് പാരന്റ്സിന് ഐഡിയ ഉണ്ടാവില്ല കുട്ടികളെ എന്തിലേക്ക് വിടണം, അല്ലെ കുട്ടികൾക്ക് എന്താണ് അവർക്ക് അഭിരുചി,
ഇതൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അടക്കം നോക്കിയിട്ട് അവർക്കുള്ള കോഴ്സുകൾ എല്ലാം സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഇപ്പൊ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യണം, അതിന് എല്ലാ മെറ്റീരിയൽസും സി ഡി സിന്ന് നിങ്ങൾ അവിടെ എത്തിയാൽ മതി, നിങ്ങൾ കുട്ടികൾ അവിടെ എത്തിച്ചാൽ മതി, ബാക്കി നമ്മൾ ഏറ്റെടുത്ത് നടത്തും. കുട്ടികളുടെ താല്പര്യം എന്താണ്, എന്തൊക്കെ വേണം, സ്റ്റഡി മെറ്റീരിയൽ വേണം, അല്ലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ബാക്കി എല്ലാം അവിടുന്ന് ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. ഒരു 10 കൊല്ലം മുമ്പുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല ഇന്ന്. വെറും തൊഴിൽ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. പേരാമ്പ്രയിലെ കരിയർ ഗൈഡൻസ് സെന്ററിലെ എല്ലാ വിധ ഇതും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ഒരു 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികളുടെ അഭിരുചി ഏതാണ്, അവർക്ക് ഏത് സബ്ജക്റ്റോ വഴങ്ങുക, ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോമെട്രിക് ടെസ്റ്റ് വരെ അവർ അവിടെ നടത്തുന്നുണ്ട്. ബാക്കി എല്ലാം നമ്മൾ അവിടെ കുട്ടികൾ അവിടെ എത്തിച്ചാൽ മതി, ബാക്കി അവർ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളും. അങ്ങനെയാണ്, അതൊന്നും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് സ്വയം തൊഴിൽ സ്കീമുണ്ട്. നിങ്ങൾ പല ആൾക്കാരും കൈവല്യ സ്കീമിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, എങ്കിൽ പോലും ഞാനത് പറയാം. ഈ കൈവല്യ സ്കീം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമുള്ള, ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള സ്കീമാണ് കൈവല്യ സ്കീം. ഇത് പ്രായം 21 വയസ്സും 55 വയസ്സിനിടയിലുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാം. ശ്രദ്ധിക്കുക, ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സ്കീമാണ്, സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. ഈ കൈവല്യ അതിന്റെ പ്രായപരിധി 21ഉം 55 വയസ്സുള്ള ഏതൊരാൾക്കാർക്കും, അതായത് ഭിന്നശേഷിയുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം, കൈവല്യ സ്വയം തൊഴിൽ പദ്ധതിക്ക് അപേക്ഷിക്കാം. അതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ് അതിന്റെ എമൗണ്ട്. 50,000 രൂപ തരും സർക്കാർ, തരും. അതിൽ 50% ആണ് സബ്സിഡി. അതായത് 50,000 രൂപ ലോൺ ലഭിച്ചുകഴിഞ്ഞാൽ 25,000 രൂപയെ അടക്കണ്ടു, തിരിച്ചടക്കണ്ടു. 50,000 രൂപ സ്വയം തൊഴിലിന് വായ്പ തന്നു കഴിഞ്ഞാൽ 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതി. 25,000 രൂപ സബ്സിഡിയാണ്. ഈ തിരിച്ചടക്കുന്ന 25,000 രൂപക്ക് പലിശയില്ല. 50,000 രൂപ നമുക്ക് എമൗണ്ട് തന്ന 25,000 തിരിച്ചടക്കുന്നുണ്ട്, 25,000 ഒരു പലിശയുമില്ല. 5 കൊല്ലം കൊണ്ട് കുറച്ച് കുറച്ചായിട്ട്, അതായത് 420 വെച്ചിട്ട്, 400-500 രൂപ വെച്ചിട്ട് മാസത്തിൽ അടച്ചാൽ മതി. 5 കൊല്ലം വെല്ലെ അടച്ചാൽ മതി. അതാണ് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സ്വയം തൊഴിൽ പദ്ധതി. അത് സ്വയം എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ, ഇപ്പൊ കുട്ടികൾക്ക് ഡൗൺസിൻഡ്രോമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അവര് അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഒരുപാട് ഉണർവുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഈ കൈവല്യ എന്നുള്ള സ്കീം. ഭിന്നശേഷിക്കാർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിന് വരുമാന പരിധി എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയാണ്. നമ്മളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കും. വന്നു കഴിഞ്ഞാൽ മതി, ബാക്കി എല്ലാം. അപ്പം പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ ചെയ്യണം, നിർബന്ധമില്ല കേട്ടോ. ചെയ്തവർക്ക് മാത്രമല്ല, ആർക്കാണോ വേണം, 55 വയസ്സിലെ ഏതൊരാൾക്കും നമ്മളെ സമീപിക്കുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും, വേറെ ഒന്നുമില്ല. നമ്മളെല്ലാം ഓഫീസിൽ വന്ന് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ ഞാൻ വർക്ക്, നമ്മളിപ്പോ ഉദ്ദേശിച്ചുള്ള എക്സ്ചേഞ്ച് ആണ്. നേരത്തെ പറഞ്ഞിരിക്കുക, ഭിന്നശേഷിക്കാർ പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, റീജിയണൽ ഓഫീസാണ്. അപ്പം അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്തുതരും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത, ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ്, സേവനമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം, സേവനം മാത്രം. അപ്പം അവിടെ വന്ന് കിട്ടിയാൽ അതിന്റെ എന്താണ് നിങ്ങൾക്ക് പറ്റുക അത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറ്റുക അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പം അത് ആലോചിക്കുക, 21-55 വയസ്സിനിടയിലുള്ള പിന്നെ 2 ലക്ഷം വരുമാന പരിധി, 2 ലക്ഷമാണ് വരുമാന പരിധി, അതിൽ കൂടരുത്. വലിയ ഓഫീസറുടെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ BPL ആണെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റും വേണ്ട, വരുമാന സർട്ടിഫിക്കറ്റും വേണ്ട, റേഷൻ കാർഡ് മാത്രം കാണിച്ചാൽ മതി. 2 ലക്ഷത്തിൽ കൂടുതൽ BPL ആണെങ്കിൽ, BPL അതിൽ താഴെ മറ്റേ AA, 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 AA,
ജസ്റ്റ് എംപ്ലോയ്മെന്റ് എക്സിലാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ പറഞ്ഞു തരും, എന്തൊക്കെയാ കാര്യങ്ങൾ വേണം, നമ്മൾ അപേക്ഷ ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കും. അപ്പൊ ഇതാണ് നമ്മൾക്ക് കൈവല്യ സ്കീം. ഇത് കൂടാതെ തന്നെ നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില്
രണ്ടു മൂന്ന് സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്. അത് ഇവിടെ കൂടെ ഇവിടെ പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഉപകാരമാവും തോന്നുന്നു. ഇതുപോലെ പ്രത്യേകിച്ച് വേറൊരു സ്കീമുണ്ട്, കൈവല്യ പോലെ തന്നെ ഒരു സ്കീമാണ് ശരണ്യ. നമ്മുടെ പ്രധാന സ്കീമാണ് കൈവല്യ, എല്ലാവർക്കുള്ള സ്കീമല്ല, പ്രത്യേക തരം പ്രത്യേക കാറ്റഗറികളുള്ള സ്ത്രീകൾക്കുള്ള വേണ്ടിയിട്ടാണ്. അതായത് സമൂഹത്തില് കഷ്ടതകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്കീമാണ് ശരണ്യം. ഇതൊരു സ്ത്രീകളെ ഉദ്ദേശിച്ച് സ്ത്രീകൾക്ക് മാത്രം ഉള്ള സ്കീമാണ് ശരണ്യം. ശരണ്യ എല്ലാ സ്ത്രീകൾക്കും ലഭിക്കില്ല. ഒന്ന്, സമൂഹത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിയാത്ത, 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിയാത്തവര്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവര്, ഭർത്താവ് മരിച്ചു പോയവര്, അസുഖമായി കിടക്കുന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, എന്തെങ്കിലും അസുഖമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്കാണ് ഈ ലോൺ കൊടുക്കുക. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ ശരണ്യ പ്രത്യേകത, സമൂഹത്തില് പ്രത്യേക എന്താണ് പ്രത്യേകതരം കാറ്റഗറി, അതായത് സമൂഹത്തില് വളരെയധികം വിഷമിക്കുന്ന, കല്യാണം കഴിയാത്ത, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഭർത്താവ് ബെഡ് റിഡൻ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, സ്ത്രീ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്കീമാണ് ശരണ്യ. ഈ ശരണ്യയിൽ 50,000 രൂപയാണ് ലോൺ, 50,000 രൂപയാണ് ലോൺ, പക്ഷേ 50% സബ്സിഡി. അതായത് 50,000 രൂപ ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയെ തിരിച്ചടക്കണ്ടു. അത് കൈവല്യ പോലെ തന്നെ 25,000 പലിശയില്ല, 5 കൊല്ലം കൊണ്ട് മെല്ലെ 500 വെച്ചിട്ട് അടച്ചാൽ മതി. പക്ഷെ സ്വയം തൊഴിൽ പദ്ധതിയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ആനിമൽസിനോ അല്ല പാറ്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വയം തൊഴിൽ, തുന്നലോ അല്ലെങ്കിൽ കടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുള്ള ലോട്ടറി കച്ചവടം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരു 10-20 കോഴിന് വാങ്ങിയിട്ടാൽ മതി, ഇത്രേ വേണ്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഈ ഈ എന്താ ഈ ഒരു ശരണ്യയുടെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് എല്ലാ ജില്ലാ നിങ്ങൾ ഏത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണോ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ പോയി സമീപിക്കുക, അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇനി പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ട് ഒട്ടും വിഷമിക്കണ്ട. 18-55 വയസ്സാണ് ഇതിന്റെ പ്രായപരിധി. ഈ പ്രായപരിധിയുള്ള ഈ പ്രായത്തിനുള്ളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സമീപിച്ചാൽ മതി, അവർ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. രജിസ്ട്രേഷൻ ഉണ്ടാവണം നിർബന്ധമില്ല, നമുക്ക് ഈ ലോൺ എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ലോൺ എടുക്കാൻ പറ്റും. ഈ പ്രായത്തിനുള്ളിൽ മതി, 18-55 പ്രായ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സമീപിക്കാവുന്നതാണ്. അവിടുന്ന് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സബ്സിഡിയുള്ള, പലിശയില്ലാത്ത, പലിശരഹിത സ്കീമാണ് കൈവല്യ ശരണ്യ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ 2 സ്കീമും കൂടി, അതും ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു 3-ാമത്തെ നമ്മുടെ സ്കീമാണ് കെസ്ട്രോ. കെസ്ട്രോ എന്ന് പറഞ്ഞ സ്കീം എല്ലാ ആൾക്കാർക്കും എടുക്കാം. 21-50 വയസ്സുള്ള എല്ലാ ആൾക്കാർക്കും എന്താ കെസ്ട്രോ ലോൺ ലഭിക്കുന്നതാണ്. അതിന് വരുമാന പരിധി 1,00,000. കൈവല്യക്കും ശരണ്യക്കും വരുമാന പരിധി 2,00,000 ആണെങ്കിൽ കെസ്ട്രോവിന് 1,00,000 വരുമാന പരിധി. എല്ലാ ആൾക്കാർക്കും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യും, ഈ ഈ ഒരു കെസ്ട്രോ പദ്ധതിക്ക്, കെസ്ട്രോ സ്വയം തൊഴിൽ പദ്ധതിക്ക് അപേക്ഷ വാങ്ങാം, അല്ലെങ്കിൽ അപേക്ഷ നൽകാം. ഇതിന്റെന്ന് വെച്ചാല് കെസ്ട്രോ 1,00,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കെസ്ട്രോ. വരുമാന പരിധി 1,00,000, നമ്മളെ ലോണും 1,00,000. ഈ ലോണിന്റെ സബ്സിഡി എന്ന് പറഞ്ഞാൽ 20% ആണ്. അതായത് 1,20,000 രൂപ സബ്സിഡിയാണ്. പക്ഷെ ലോൺ തരുന്ന വ്യത്യാസമുള്ള, ലോൺ തരുന്നത് ബാങ്കാണ്, സബ്സിഡി ഡിപ്പാർട്ട്മെന്റ് തരും. അത് നമ്മളെ സമീപിച്ചാല് എപ്പ തന്നാൽ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം, അന്ന് തന്നെ അപേക്ഷ വാങ്ങാം. കെസ്ട്രോ 1,00,000 അതിൽ താഴെയുള്ള എന്ത് സ്വയം തൊഴിൽ പദ്ധതിക്ക് നമ്മള് സർക്കാർ എന്ത് ചെയ്യാം, ഇത് അനുവദിച്ചു തരുന്നതാണ്. 4-ാമത്തെ സ്കീമാണ് മൾട്ടിപർപ്പസ് ബാർ സർവീസ് സെന്റർ ബാർ ജോബ് ക്ലബ്. അത് ജോബ് ക്ലബ് എന്നാ ഷോർട്ട് ഫോമിൽ അറിയാം, ജോബ് ക്ലബ്, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്. ഇത് ഇതെന്ന് വെച്ചാൽ 1,00,000
പത്ത് ലക്ഷവും ഇടയിലുള്ള സംരംഭങ്ങൾക്ക്, ഒരു ലക്ഷം പത്ത് ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സംരംഭങ്ങൾക്ക് മൾട്ടിപർപ്പസ് ബാർ ജോബ് ക്ലബ്. ഇതിൽ ഒന്നോ അതിലധികമോ ആൾക്കാരോ ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരാളെ കൂടെ നിർത്തണം പേരായിട്ട്. അതായത് രണ്ടു പേർക്ക് ഒരാൾ ഒന്നോ ഒന്നിൽ ഒരു ഒരാളല്ല രണ്ടു പേരടങ്ങുന്ന ഒരു ടീമായിരിക്കണം അത്. സാധാരണ രീതിയിൽ ഒന്നുകിൽ രണ്ടു പേര് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒരു ഒരാളൊന്ന് ചേർത്തിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് സംരംഭം തുടങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇത് ഒരു ലക്ഷവും പത്ത് ലക്ഷവും ഇടയിലാണ് എന്ത് മൾട്ടിപർപ്പസ് ബാർ സർവീസ് സെന്റർ ജോബ് ക്ലബ്. അതായത് ഇത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിന്റെ സബ്സിഡി എന്ന് വെച്ചാൽ 25% ആണ്. അതായത് 25% ആണ് ഇതിന്റെ സബ്സിഡി. അതായത് 8 ലക്ഷം എടുത്താൽ 2 ലക്ഷം സബ്സിഡിയാണ്. പക്ഷെ അതിന് സബ്സിഡിക്ക് സീലിംഗ് ഉണ്ട്. മാക്സിമം 2 ലക്ഷം തരുള്ളൂ, മാക്സിമം 2 ലക്ഷം തരുള്ളൂ. സബ്സിഡി 2 ലക്ഷമാണ്. അതായത് എമൗണ്ട് ലോൺ എമൗണ്ട് 1 ലക്ഷവും 10 ലക്ഷത്തിനിടയിൽ, ബിറ്റ്വീൻ 1 ലാക്ക് ആൻഡ് 10 ലാക്ക്, 1 ലക്ഷവും 10 ലക്ഷത്തിനിടയിലാണ് ലോൺ എമൗണ്ട്. സബ്സിഡി 25% ആണ്. മാക്സിമം സബ്സിഡി 2 ലക്ഷം വരെ ലഭിക്കും. ഇനി ഇപ്പൊ പുതിയതായിട്ട് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി, ഒരു വേറൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. മൾട്ടിപർപ്പസ് സർവീസ് ഇതിന്റെ ജോബ് ക്ലബിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 21-ഉം 45-ഉം ആണ്. 21 വയസ്സിന് 45 വയസ്സിനിടയിൽ ആൾക്കാർ ഏതൊരു ആൾക്കാർക്ക് എന്ത് ചെയ്യാം, മൾട്ടിപർപ്പസിന്റെ സ്വയം തൊഴിൽ പദ്ധതിക്ക് അപേക്ഷിക്കാം. അതില് വരുമാനം പ്രായപരിധി വെച്ചാൽ 21-ഉം 45-ഉം, വരുമാന പരിധി 2 ലാക്സ് ആണ്. അതുപോലെ നവജീവൻ പദ്ധതി ഇപ്പൊ വേറെ പുതിയ പദ്ധതിയാണ്. കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത മന്ത്രികൾ, തൊഴിൽ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് നവജീവൻ. വൃദ്ധരായ ആൾക്കാർക്ക്, അതായത് എംപ്ലോയ്മെന്റ് എക്സിലെ നിയമനം നൽകാനുള്ള പ്രായപരിധി 50 വയസ്സാണ്. നമ്മുടെ കെസ്റു കൈവല്യ അങ്ങനെയുള്ള ലോൺ, സോറി, കൈവല്യ ലോണിനൊക്കെ 55 വയസ്സാണ് പ്രായപരിധി. ഈ 55-ഉം 65-ഉം ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് നവജീവൻ. അതായത് 55 വയസ്സും 65 വയസ്സും കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള സ്കീമാണ് നവജീവൻ. മുതിർന്ന പൗരന്മാർക്ക്, സ്ത്രീകളാവാം പുരുഷന്മാരാവാം, മുതിർന്ന പൗരന്മാർക്ക് 55 വയസ്സും 65 വയസ്സിന് ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള സ്കീമാണ് നവജീവൻ. ഇത് 50,000 രൂപയാണ് എമൗണ്ട്. സബ്സിഡി 25% ആണ്. 50,000 രൂപയുടെ 25% ആണ് സബ്സിഡി. വരുമാന പരിധി 1 ലക്ഷമാണ്. ബാങ്ക് ആണ് ലോൺ തരുക. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാല് PSC കോച്ചിങ് ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ വരും. അതായത് നമുക്ക് അലോട്ട്മെന്റ് തരുവായ, അപ്പൊ നമ്മൾ ജനറൽ PSC എന്ന് പറഞ്ഞ കുട്ടികൾക്ക് PSC എക്സാം എഴുതുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് നല്ല നല്ല ഫാക്കൽറ്റീസിന് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അതായത് PSC കോച്ചിങ് ക്ലാസ് നടത്താറുണ്ട്. അതും ആ സമയത്ത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫണ്ട് വരുന്നതനുസരിച്ച് നമ്മൾ പത്രത്തിലൊക്കെ കൊടുക്കും. ആ സമയത്ത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PSC കോച്ചിങ് ക്ലാസ് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക PSC കോച്ചിങ് ക്ലാസ് നടത്താറുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഏത് നിങ്ങളുടെ ഏരിയയിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ സേവനം മാത്രമാണ്. അപ്പൊ എന്ത് കാര്യത്തിന് വന്നാൽ നമ്മൾ എന്താ വന്നു കിട്ടിയാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്നെ പേഴ്സണലായിട്ട് വിളിക്കാം, എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ചേഞ്ചിലുള്ള, പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വേണ്ടിട്ട് ചില ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഭിന്നശേഷി കൊടുക്കുക. പേപ്പർ ബാഗ് നിർമ്മാണം, കുട നിർമ്മാണം, അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫണ്ട് വരുന്നതനുസരിച്ച് ചില കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ എന്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നിങ്ങൾക്ക് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ. പിന്നെ തൊഴിലില്ലായ്മ വേതനത്തിന് പഞ്ചായത്തിൽ അപേക്ഷിക്കണം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്ട്രീക്കണം. ഇതാണ് തൊഴിലില്ലായ്മ വേതനത്തിനുള്ള കിട്ടണമെങ്കിൽ 21-ഉം 35 വയസ്സിനുള്ള തൊഴിലില്ലാത്ത, പക്ഷേ പഠിക്കരുത്, സ്റ്റുഡൻ്റ് ആയിരിക്കരുത്, എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാം,
തൊഴിലില്ലായ്മ വേതനം കിട്ടും. തൊഴിലില്ലായ്മ വേതനം കിട്ടണമെങ്കിൽ വരുമാന പരിധി ഉണ്ട് കേട്ടോ, 12,000 താഴെയാണ് കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതായത് പഞ്ചായത്തിൽ അപേക്ഷിച്ചാൽ അവിടുന്ന് നമുക്ക് അയച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അത് തൊഴിലില്ലായ്മ വേതനത്തിലുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അതായത് പഞ്ചായത്തിലാണ് അപേക്ഷിക്കേണ്ടത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നതിലും ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പൊ ചോദിച്ച ഞാൻ എത്ര നിങ്ങൾ ഇതിന്റെ മീറ്റിംഗിന്റെ ഇതിന്റെ ടൈമിംഗ് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. ഇപ്പൊ വേണം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആക്കി തരുന്നതാണ്. മേഡം, ഈ കൈവല്യക്ക് പറഞ്ഞല്ലോ പിന്നെ വരുമാനം നിർബന്ധമാണെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് എന്റെ മോക്ക് ഇപ്പൊ മോക്ക് വരുമാനം ഇല്ലല്ലോ, എനിക്കല്ലേ വരുമാനം ഉള്ളത്. 18 അപ്പൊ കുടുംബ വാർഷിക വരുമാനം 2,00,000 കഴിയരുത് എന്നാണ് സർക്കാരിന്റെ ആ സ്കീമിന്റെ സർക്കാരിന്റെ നിയമം. അപ്പൊ എനിക്ക് തോന്നുന്നു 2,00,000 സാർ എന്താ ചെയ്യുന്നത്? ഹലോ, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ല? അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ്. എന്താണ്? മനസ്സിലായി. അപ്പൊ 2,00,000 അതിന്റെ സ്കീമിന്റെ ഇതെന്ന് വെച്ചാൽ സർക്കാർ ഉത്തരവ് 2,00,000 കവിയരുത് എന്നാണ്. വില്ലേജ് ഓഫീസർ നടത്തുന്ന 2,00,000 കുറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ആ സ്കീമിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. മറ്റേ സ്കീമിന് വരുമാന പരിധി 1,00,000 അങ്ങനെയുണ്ട്. എല്ലാത്തിനും വരുമാന പരിധി ഉണ്ട്. അതൊരു വിഷയമാണ്, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതാണ്. മറ്റുള്ളവർക്കും ചോദ്യം സംശയങ്ങൾ ചോദിക്കട്ടോ, നമ്മൾ തന്നെ ചോദിക്കേണ്ട, മറ്റുള്ളവർ ചോദിക്കുക, അത് വേണ്ടിയിട്ടാണ് തുടക്കം കുറിച്ചതാണ്. ഏതായാലും ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ശ്രീമതി ലീനയുടെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടുണ്ട്, പുതുതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഇത് എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം. അപ്പൊ സംശയങ്ങൾ ഉള്ളത് ഇതിൽ ചോദിക്കാം. എനിക്കുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഇന്റർകാസ്റ്റ് മാരേജിൽ ഒരു ST/ST വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരും അതുകൂടാണ്ട് മുൻഗണന കിട്ടും. ഇതില് ഒരാള് എന്താണ് പിന്നെ SC അല്ലാത്തവരാകും. സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാവുന്നതാണ്. മേഡത്തിനോടാണ് ചോദിക്കാനുള്ളത്. 8-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്ക, എന്ത് പഠിക്കണം, എന്ത് ജോലി വേണം എന്നുള്ളൊരു ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് മനസ്സിലാക്കി തരുമോ? അതാണ് കുട്ടികളെ, നമ്മുടെ കുട്ടികളുടെ കഴിവ് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് ശരിക്കും നമ്മളെ കരിയർ, ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഒരു സൈഡായിട്ടാണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ്, പക്ഷെ അതിന്റെ ഇതാണ് അവിടെ ഒരു പ്രത്യേക വിഭാഗമാണ് അത്, കരിയർ ഡെവലപ്മെന്റ് സെന്റർ. അതിന് നമ്മൾ കുട്ടികളെ അവിടെ കൊണ്ടുപോവുക, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. കുട്ടികളുടെ താല്പര്യം എന്താണ്, ഏതാണ് അവർക്ക് സ്യൂട്ടാവുക, എന്താണ് അവർ അവരുടെ ഭാവി എങ്ങനെ പോകണം, അതൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് ആ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഉള്ളത്. കോഴിക്കോട് പേരാമ്പ്രയാണത്. ഇതിന്റെ കമ്മിറ്റിയിൽ ഞാൻ ഇടാം, ഞാൻ കൊടുക്കാം. ഇതിന്റെ സംഘടനയിലെ ഞാൻ പറയാം, നമ്പർ തരാം. നിങ്ങൾ വേണമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. അതെ, ചെയ്യാം. ശരിയായി ചോദിക്കാനായിരുന്നു, ചെറിയ കുട്ടിയാണേ. അതെ, ഓ ആ പഠിക്കുവാണ്. ആ പഠിക്കണ, പഠിക്കുക ചെയ്യും. 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്താന്ന് ഒരു ഏകദേശം ഒരു ഇതെടുക്കാൻ അവന് അതിനു വേണ്ടിട്ടാ ചോദിച്ചത്. ശരി മേഡം, ഓക്കെ ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ സാർ. ഹലോ മാഡം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. നാസിരിക്ക് ചോദിച്ചത് തന്നെയാണ്, ഈ വരുമാന പരിധി ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ അതോ പാരന്റ്സിന്റെ ആണോ?
കുട്ടികൾക്ക് എന്തായാലും വരുമാനം ഉണ്ടാവില്ലല്ലോ, കുടുംബത്തിലെ വരുമാനമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് സർക്കാരിന്റെ നിയമം. അങ്ങനെയാണ് 21 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണെങ്കിലും അത് ആണോ, അവർ സ്വന്തമായില്ലേ 21 വയസ്സ് കഴിഞ്ഞാൽ? അല്ല അല്ല അല്ല, കുടുംബത്തിലെ വാർഷിക വരുമാനം എല്ലാത്തിനും നമുക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ കുടുംബ വാർഷിക വരുമാനമാണ് മാനദണ്ഡം. വ്യക്തിഗത വരുമാനം പറയുന്നില്ല നമ്മുടെ സ്കീമില്. ഹലോ, ഹലോ മേഡം. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. മേഡം ഒരു ഡൗട്ടും കൂടി. മേഡം പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പൊ 21 വയസ്സിന് ശേഷം കുട്ടികൾ ഇപ്പം കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അന്നേരം അവര് വേറൊരു ഫാമിലി അല്ലേ, അപ്പൊ അവർക്ക് അങ്ങനെ തുടങ്ങുന്നതിന് പ്രശ്നമുണ്ടോ, പറ്റുമോ? ഇല്ല, അവർക്ക് കുടുംബ വാർഷിക വരുമാനം കുടുംബ വരുമാനമല്ലേ അവര് ശ്രദ്ധിക്കുക. നോക്ക, കുടുംബ വാർഷിക വരുമാനം നോക്ക, അവരുടെ കുടുംബം അത് വില്ലേജ് ഓഫീസാണ് തരേണ്ടത്. അപ്പൊ നിങ്ങൾ അവരെ സമീപിച്ചാലോ ഒന്ന്, അങ്ങനെ അവിടെ ആണ് തരേണ്ടത്. ഹലോ ഹലോ. ആ പറഞ്ഞോളൂ. എന്റെ മകന് 41 വയസ്സായി, അവൻ 2002 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എവിടെയാണ്, ഏത് എക്സ്ചേഞ്ച് ആണ്? കോഴിക്കോട് സിൽ സ്റ്റേഷൻ. ഓക്കേ. ആ ആ, അപ്പൊ ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ലിസ്റ്റില് കുട്ടി എത്ര പേര് പഠിച്ചിട്ടുണ്ട്? കുട്ടി ഇപ്പം എസ് എൽ സി പാസ്സായത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പ്ലസ് ടു ചെയ്യാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിയാണ് എഴുതുന്നത്? എന്താണ്, സ്ക്രൈബിനെ വെച്ചിട്ടാണ് എഴുതുന്നത്? അതെ അല്ലേ. ആ ആ, അപ്പം 10th class 2002 രജിസ്റ്റർ ചെയ്താണ്. 2002 അപ്പം 10th class പാസ്സായ കുട്ടികള് അവിടെ ഒരു വില്ലിംഗ്നെസ് കൊടുത്തിട്ടുണ്ടോ, ഏത് ജോലി ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു വില്ലിംഗ്നെസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അല്ല, രജിസ്റ്റർ ചെയ്ത സമയത്ത് 7th class ആയിരുന്നു. പിന്നെ ഇപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട. അങ്ങനെയാണ് കൊടുക്കണ്ട. പിന്നെ എസ് എൽ സി ആയിട്ട് പാസ്സായി, ഇപ്പം +2 ഇരിക്കുകയാണ്. പക്ഷെ ജോലി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഓരോരോ കൊല്ലം കഴിഞ്ഞു പോകുകയാണ്. അപ്പം ജോലി കിട്ടിയാല് നമ്മള് നമ്മളെ ലിസ്റ്റ് ഇടുന്ന വെച്ചാല് PSC പോലെ തന്നെ നാളെ ലിസ്റ്റ് ഒക്കെ ഇടും. കാരണം അഥവാ ബൾക്ക് വേക്കൻസി വന്നാൽ നമ്മൾക്ക് മീറ്റ് ചെയ്യണ്ട, നമുക്ക് സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മള് കുറച്ചധികം കാണും, കരുതി വെക്കും സീനിയോറിറ്റി ലിസ്റ്റ്. അപ്പൊ അതിൽ നിന്ന് ആദ്യം ഉള്ളവരെ അങ്ങനെ പരിഗണിക്കുക. നമ്മള് 19 കൊല്ലമായിട്ട് നമുക്ക് ഒരു ലിസ്റ്റില് വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഓഫീസിൽ ഞാനുണ്ടാവും. ആരെങ്കിലും കയ്യില് എംപ്ലോയ്മെന്റ് കാർഡ് കൊടുത്തുവിട്ടാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെയാണ് എവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ. നമുക്ക് ലിസ്റ്റ് നോക്കാണ്ട് പറയാൻ പറ്റില്ല. 400 അപ്പൊ അത് നോക്കിയിട്ട് അമ്മ, അതിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് അമ്മ. ഏത് കമ്മ്യൂണിറ്റി നടണം, ഏത് സീനിയോറിറ്റി ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് വേണം അത് നോക്കാൻ വേണ്ടിട്ട്. നമുക്ക് എംപ്ലോയ്മെന്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ നോക്കിയിട്ട് ഏകദേശം ഒക്കെ പറയാൻ പറ്റും. സൗകര്യം ഉണ്ടെങ്കിൽ ആരും കയ്യിൽ കൊടുത്തു വിട്ടാൽ എങ്ങനെയും ചെയ്താൽ ഞാൻ നോക്കിട്ട് തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പൊ ജോലി കിട്ടി 41 വയസ്സായില്ലേ, അപ്പൊ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ലിസ്റ്റ് വയസ്സിന് ഇളവുണ്ടാവോ? ആ 50 വയസ്സ് വരെ പരിഗണിക്കും. ഭിന്നശേഷിക്കാർ 50 വയസ്സ് വരെ പരിഗണിക്കും. അതല്ല, 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ജോലി കിട്ടിയാല് സീനിയർ വയസ്സ് ഇളവ് ഉണ്ടാവോന്ന്? അതാണ് 50 വയസ്സ് വരെ പരിഗണിക്കാം. അതല്ല, നിങ്ങൾ ഉദ്ദേശിച്ച സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഇളവ് ഉണ്ടാവോന്നുള്ള സർക്കാർ സർവീസിൽ 55 വയസ്സ് വരെ, ഇപ്പൊ 56 വയസ്സാണ് പ്രായം. അല്ല സർ, നേരത്തെ മാഡം പറഞ്ഞില്ലേ 10 വയസ്സ് ഇളവ് കിട്ടും? അതെ, അത് 50 വയസ്സ് വരെ, 41 വയസ്സ് വരെ പരിധി. പക്ഷെ 10 വർഷം റിലാക്സ് ചെയ്യുമ്പോ 51 ആകൂലേ. പക്ഷെ നമ്മുടെ സർക്കാർ സർവീസിൽ കയറാനുള്ള നിയമം എന്ന് വെച്ചാല് പരിധി, പ്രായപരിധി വെച്ചാല് 50 വയസ്സാണ്. ഏതൊരാൾക്കും
50 വയസ്സിന് കഴിഞ്ഞാല് സർക്കാർ സർവീസിൽ കയറാൻ പറ്റില്ല. ഇപ്പൊ നിലവിലെ നിയമപ്രകാരം അങ്ങനെയാണ്. ഇവർക്ക് 50 വയസ്സായി കയറാൻ പറ്റും. 50 വയസ്സ് വരെ പരിഗണിക്കും. ചോദിച്ചത് എങ്ങനെയാണ്, അവർക്ക് സർവീസില് കൂടുതൽ സമയം കിട്ടുമെന്നാ ചോദിക്കുന്നത്? എല്ലാവർക്കും ഒറ്റ നിയമമാണ്. 56 വയസ്സാണ് ഏജ് പ്രായം കൂട്ടുന്നത്. നമുക്ക് അറിയാലോ നിയമസഭയിൽ പാസ്സാക്കിയിട്ട് ഇപ്പം നിലവിൽ 56 ആണ്. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അല്ല, മൊത്തം സർവീസിൽ കയറേണ്ട നിലവിലുള്ള മാക്സിമം ഏജ് എന്നാൽ 56 പിന്നെ മാക്സിമം ഏജ് ഏതൊരാൾക്കാർ റിട്ടയർമെന്റ് ഏജ് ഇപ്പം 56 ആണ്. നിങ്ങളൊക്കെ ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹലോ മേഡം, പറഞ്ഞോളൂ. മേഡം, ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നതേ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഒരുവിധ ഫാമിലീസിനൊന്നും കിട്ടില്ല. ഇവരെ ഇൻഡിപെൻഡന്റ് ആയി ഇവരെ ഇൻകം ആയിട്ട് നോക്കിയാ പോരെ, പാരന്റിന്റെ ഇൻകം തന്നെ നോക്കുന്ന മേഡം. ആർക്കും അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നല്ല സ്കീമാണ് മാം പറഞ്ഞ 2 സ്കീം. അതെ, അത് നമ്മുടെ അല്ലല്ലോ, നമ്മളെല്ലാം ചെയ്യുന്നത്. സർക്കാർ ഒരു സ്കീം കൊണ്ടുവരുമ്പം അങ്ങനെയാണ്. അതിലുള്ള ഒബ്ജക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്കീമിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, കുടുംബ വാർഷികമാണ് നോക്കുന്നത് തരുന്നുണ്ട്. കാരണം പരസ്പരമുള്ള ആ ഒരു എന്താ പറയണ്ട, ആ ഒരു കൂട്ടായ്മ, ഒറ്റക്ക് നിൽക്കുന്ന ഒന്നിച്ചുള്ള പല കാര്യങ്ങൾ അറിയാൻ പറ്റുക. ഇങ്ങനൊരു സംഘടന നടത്തിപ്പ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് വളരെയധികം ബഹുമാനമാണ്, വളരെയധികം എന്റെ. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ, താങ്ക്സ്.